ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കി ഇത്തവണ മൂന്ന് മുന്നണികൾക്കും നിർണായകം. തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര കർഷക സംഘടനകളുടെ നിലപാടും ഇത്തവണ ഇടതു വലത് മുന്നണികൾക്ക് നിർണായകമാകും. അടുത്ത ദിവസങ്ങളിൽ അതിജീവന പോരാട്ട വേദി തുറന്ന് തിരഞ്ഞെടുപ്പ് നിലപാട് പ്രഖ്യാപനമുണ്ടാക്കുമെന്നാണ് സൂചന. പോരാട്ടവേദി സർക്കാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ സ്വതന്ത്ര സംഘടനകളുടെ കൂട്ടായ്മയായ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ആരെയും പിന്തുണയ്ക്കേണ്ടെന്ന നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത. ഇടുക്കിയിൽ വീണ്ടും ഇടതു വലത് മുന്നണികളിൽ ജോയിസ് ജോർജും ഡീൻ കുര്യാക്കോസും ഹാട്രിക് മത്സരത്തിനെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എൻ ഡി എ മുന്നണിയിൽ ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. എൽ ഡി എഫും യു ഡി എഫും വാർഡുതല പ്രവർത്തനങ്ങൾക്ക് മുമ്പേ തുടക്കം കുറിച്ചിരുന്നു. സീറ്റ് നിലനിർത്തുക എന്നത് മാത്രമല്ല, കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസിന് ലഭിച്ച ഭൂരിപക്ഷം കുറയാതെ നിലനിർത്തണമെന്നതും വലിയ വെല്ലുവിളിയാണ് യു ഡി എഫിന് ഉയർത്തുന്നത്. ആ ഭൂരിപക്ഷം തകർത്ത് മണ്ഡലം ഇടതുപക്ഷത്തേക്ക് എത്തിക്കുകയെന്ന വലിയ ഉത്തരവാദിത്തമാണ് മൂന്നാം അംഗത്തിൽ ജോയിസ് ജോർജിനുള്ളത്. ഇതിനൊപ്പമാണ് പട്ടയ ഭൂപ്രശ്നങ്ങൾ ഉയർത്തി സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരേപോലെ വിമർശിക്കുന്ന അതിജീവന പോരാട്ടവേദി അടക്കമുള്ള സ്വതന്ത്ര കർഷക സംഘടനകൾ ഉയർത്തുന്ന വെല്ലുവിളി. ഭൂവിഷയങ്ങളിൽ ഇപ്പോഴും അതിജീവന പോരാട്ടവേദി സർക്കാരിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ബി ടീമാണെന്ന് ഇടതുപക്ഷം ആവർത്തിച്ചു പറയുന്ന പോരാട്ടവേദി ഇത്തവണ യു ഡി എഫ് അനുകൂല നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത തള്ളിക്കളയുവാനും കഴിയില്ല. എന്നാൽ ലാൻഡ് ഫ്രീഡം മൂവ്മെന്റ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ആരെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിലപാട് സ്വീകരിക്കുവാനാണ് സാധ്യത. ഭരണ പ്രതിപക്ഷങ്ങൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന സംഘടനകൾ എടുക്കുന്ന തിരഞ്ഞെടുപ്പ് നിലപാട് മുന്നണികൾക്ക് ഇത്തവണ നിർണായകമാകും. ഇത് മാത്രമല്ല, കുടിയിറക്ക ഭീഷണി നേരിടുന്ന സിംഗകണ്ഠൻ ജനതയും രണ്ട് പതിറ്റാണ്ടിലധികമായി പട്ടിണിയിൽ കഴിയുന്ന പീരിമേട്ടിലെ തോട്ടം തൊഴിലാളികളും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കടുത്ത നിലപാട് സ്വീകരിക്കും. ഇതെല്ലാം മൂന്നാം അംഗത്തിനെത്തുന്ന ജോയിസ് ജോർജിനും ഡീൻ കുര്യാക്കോസിനും ഒരുപോലെ വെല്ലുവിളി ഉയർത്തും. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.